भारत माता की हत्या आपने मणिपुर में की, मारा आपने मणिपुर के लोगों को, मारकर भारत की हत्या की है। आप देश द्रोही हो, आप देशभक्त नहीं हो, आप देश प्रेमी नहीं हो, आप देश द्रोही हो। आपने देश की हत्या मणिपुर में की। जब तक आप हिंसा को बंद नहीं करोगे, तब तक आप मेरी माँ की हत्या कर रहे हो। हिंदुस्तान की सेना मणिपुर में एक दिन में शांति ला सकती है, हिंदुस्तान की सेना का प्रयोग नहीं कर रहे हो। रावण दो लोगों की सुनता था, मेघनाथ और कुंभकर्ण। वैसे ही नरेंद्र मोदी दो लोगों की सुनते हैं, अमित शाह और अडानी। लंका को हनुमान ने नहीं जलाया था, लंका को रावण के अहंकार ने जलाया था। मोदी जी ने आज नारा दिया है, भ्रष्टाचार क्विट इंडिया, परिवारवाद क्विट इंडिया, तुष्टिकरण क्विट इंडिया, जिसमें प्रधानमंत्री और मंत्रिमंडल के प्रति न जनता को अविश्वास है, न सदन को अविश्वास है। और ये विश्वास प्रस्ताव लेकर आए माननीय अध्यक्ष जी, इसका उद्देश्य क्या है? जनता में भ्रांति खड़ी करने का उद्देश्य। പാർലമെന്റിനെ ഇളക്കിമറിച്ച വിശ്വാസ പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. മണിപ്പൂരിൽ ഇന്ത്യ കൊല ചെയ്യപ്പെട്ടു എന്നാരോപിച്ച രാഹുൽ പ്രധാനമന്ത്രി അമിത്ഷായും അദാനിയും പറയുന്നത് മാത്രമാണ് കേൾക്കുന്നതെന്നും പറഞ്ഞു. അധികാരം ഉറപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അമിത്ഷാ രാഹുലിന് മറുപടി നൽകി. മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു ഷായുടെ പ്രസംഗം. രാഹുൽ സ്മൃതി ഇറാനിക്ക് നേരെ അനുചിതമായ അംഗ്യം കാട്ടിയെന്ന് ബിജെപിയുടെ വനിതാ എംപിമാർ സ്പീക്കർക്ക് പരാതി നൽകുകയും ചെയ്തു. സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നു. തീപ്പൊരിയായോ രാഹുൽ? അമിത്ഷാ രാഹുലിന്റെ വാദങ്ങൾ തടുത്തിട്ടോ? അവിശ്വാസ ചർച്ചയിൽ മേൽക്കൈ ആർക്ക്? ഫ്ലൈയിംഗ് കിസ് വിവാദം ശ്രദ്ധ തിരിക്കാനോ? ഈ ചർച്ചയിൽ ശ്രീ ശങ്കുട്ടി ദാസ് ബിജെപി, ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ പി വസീഫ് സിപിഎം എന്നിവർ